Hi friends, welcome to Magic Book. കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ കേരള പി എസ് സിയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ചോദിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടുതലും എടുത്തിട്ടുള്ളത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ്. അപ്പോൾ 2020 ജനുവരി തൊട്ട് 2020 ഓഗസ്റ്റ് വരെയുള്ള പി എസ് സി ബുള്ളറ്റിനിലെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് എക്സാമിന് പോകാവും. ഇനി ഈ പി എസ് സി ബുള്ളറ്റിൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലിപ്പിംഗ് കാണിക്കാം. ഇത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്ന് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്ത ഒരു ഇമേജാണ്. കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പുതിയ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രിലിംസ് എക്സാമിനും കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ചത്. ഇനി മൂത്തോനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കേരള പി എസ് സി എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു കേരള പി എസ് സി. അപ്പോൾ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കേരള പി എസ് സി ഹോം പേജ് 2 ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേജ് ഓപ്പൺ, ഹോം പേജ് 2 ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴെ അഡ്വക്കേറ്റ് എം കെ സക്കീർ ചെയർമാൻ ഫോട്ടോ കാണിച്ചിരിക്കുന്നു. അതിന് തൊട്ട് താഴെ പി എസ് സി ബുള്ളറ്റിൻ കാണാം. അതിനും തൊട്ട് താഴെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഓരോ ഓപ്ഷനായിട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ അവിടെ നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. പി എസ് സി ബുള്ളറ്റിൻ. അപ്പോൾ അവിടെ 2020, 2019, 18, 17 ഈ 4 വർഷങ്ങളിലെ പി എസ് സി ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ് പി എസ് സി ബുള്ളറ്റിൻ 2020, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഒരു മാസം 2 പി എസ് സി ബുള്ളറ്റിനാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസം 2, മാർച്ച് മാസം 2, അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏത് മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് പി എസ് സി ബുള്ളറ്റിൻ ഏപ്രിൽ 1 വേണ്ടത്. അപ്പോൾ ഞാൻ പി എസ് സി ബുള്ളറ്റിൻ ഏപ്രിൽ 1 സെലക്ട് ചെയ്തു. അത് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഡൗൺലോഡ് ആവും. പി എസ് സി ബുള്ളറ്റിൻ ഏപ്രിൽ 1 PDF ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.